ഹലോ നമസ്കാരം പുണ്യ അനുസരിച്ച് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് നിൽക്കുന്നത് നമ്മള് ഇടപ്പാളിനടുത്തുള്ള നമ്മുടെ ഷമീർക്കാടെ വീടിനടുത്താണ്. ഷമീർക്കാടെ വീടിനടുത്ത് ഇത്രയും നല്ല മനോഹരമായിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ട്രാവലിംഗ് ചെയ്ത് നമ്മൾ വന്ന് പെട്ടത് ഷമീർക്കാട് വീടാണ്. കേരള ട്രിപ്പിനിടയ്ക്കുള്ള ഒരു വീഡിയോ ആണിത്. അത് ആ സമയത്ത് നമുക്ക് ഇടാൻ പറ്റാതെ വന്നു. അതായത് ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോഴത്തേന് മാറ്റി വെച്ചത്. അപ്പോൾ പുള്ളി ഒരു ഈക്കോയിൽ അല്ലേ, ഈക്കോ വണ്ടിയിൽ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളും, അതായത് ക്യാമ്പർ വാനിൻ്റെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ വണ്ടിയും പരിചയപ്പെടുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ കൊട പിടിച്ചതെന്ന് പറഞ്ഞാൽ ആരും കുറ്റമൊന്നും പറയണ്ട, തീ വെയില അതുകൊണ്ട്, വേറെ ഒന്നും ഉണ്ടല്ലോ, ഫുൾ മരുഭൂമിയാണിത്. അതെ, ഒരു മരുഭൂമി തന്നെ, വെള്ളമുള്ള മരുഭൂമി. അപ്പൊ നമുക്ക് അതിന്റെ റിവ്യൂ ആയിട്ടാണ് ഇത് വന്നേക്കുന്നത്. റിവ്യൂ എന്ന് പറയാൻ പുള്ളി നമ്മുടെ കൂട്ടൊക്കെ തന്നെ ക്യാമറമാൻ ചെയ്തേക്കുവാണ്. അദ്ദേഹം ഒറ്റയ്ക്കാണ്, ഞങ്ങൾ നാല് പേരുണ്ട്, അതൊരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്ക് എത്ര ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ നമുക്ക് അതിന്റെ ഒരു വീഡിയോ കാണാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ശരി. ഇതാണ് ഷമീർക്ക, നമ്മൾ കാത്തിരുന്ന, കാണാൻ വേണ്ടി കാത്തിരുന്ന ഇതാണ് ഷമീർക്ക. ഷമീർക്ക എന്തുണ്ട് വിശേഷം? കേരള യാത്രയ്ക്ക് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു. പുള്ളിയുടെ വീട്ടിൽ പോകുന്ന രംഗം ചെറുത് കാണിച്ചു. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും നമ്മൾ അന്ന് പുറത്ത് വിട്ടില്ല. അത് പുറത്ത് കഴിഞ്ഞാൽ കാരണം ഇതൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി വലിയ രീതി കാണിക്കണമല്ലോ. വെറുതെ ഓടിപ്പോയി കാണിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ കാണിക്കാൻ പറ്റിയ സംഭവം അല്ല ഷമീർക്ക ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ? അങ്ങനെയാണ് വാടെ വണ്ടിയെക്കാട്ടിൽ കിടില സാധനം നോക്കാം. കാരണം ഞങ്ങൾ അന്ന് കണ്ടപ്പോ ഞങ്ങൾ ഭയങ്കര ഹരമായിരുന്നു. അന്ന് തൊട്ട് ഇങ്ങനെ കാണിക്കണം കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സമയം നമുക്ക് കിട്ടാതെ പോയി. പിന്നെ ഷമീർക്കയുടെ വണ്ടി ഞങ്ങൾ പൊളപ്പനാക്കും. പോരെ, അല്ല, നമ്മുടെ വണ്ടി ഫ്രണ്ടിൽ നിന്നാണ് ഇക്ക, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പർ വാൻ സെറ്റപ്പിലേക്ക് വന്നു എന്നുള്ള കാര്യം ആദ്യം പറയാം. ആക്ച്വലി ക്യാമ്പർ വാൻ അല്ല ഉദ്ദേശിച്ചിരുന്നത്, ഒരു മോട്ടോർ ഹോം ആണ് ഉദ്ദേശിച്ചിരുന്നത്. നമ്മുടെ വാഹന നിയമത്തിലെ പ്രശ്നങ്ങൾ മൂലം നമുക്കത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ അത്ര സാധ്യമല്ല. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വളരെയധികം പ്രചാരമുള്ള ഒരു സംഗതിയാണ് വാൻ ലൈഫ്. അതൊരു ഒരു ചെറിയ ലൈഫിൻ്റെ, അതായത് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആളുകൾ അവരൊരു ഭാഗം കൂടിയാണ്. അതുകൂടാതെ നമുക്കെല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൂടാതെ നമ്മൾ ജീവിതം മൊത്തം യാത്ര ആയാലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ മോട്ടോർ ഹോം, അതായത് ഒരു മോട്ടോറിൻ്റെ ഉള്ളിൽ തന്നെ ഹോമാക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കത് ചെയ്യണമെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്യാമ്പർ വാൻ എന്നുള്ളൊരു ചെറിയ സെറ്റപ്പിലേക്ക് മാറി. അപ്പോൾ അതായത് ക്യാമ്പർ വാൻ ആകുമ്പോൾ നമ്മളുടെ വണ്ടിയിൽ നമുക്ക് കിടന്നുറങ്ങാം, അത്യാവശ്യം വേണ്ട കുക്കിംഗ് നടത്താം, യാത്ര ചെയ്യാം. ഇതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ഇവിടെ ഒരു ഫ്രെയിം വർക്ക് കാണുന്നുണ്ട്. ഈ ഫ്രെയിം വർക്ക് റിമൂവബിൾ ആണ്. ആക്ച്വലി ഇവിടെ ഈ കാലൊക്കെ നമുക്ക് ഊരി വെച്ചിട്ട് ഇത് താഴത്തേക്ക് വെക്കാം. അങ്ങനെ ഒരു സമയത്ത് ഇതിൽ ബാക്കിൽ മൂന്ന് പേർക്ക് ഇരിക്കാം, ഫ്രണ്ടിൽ രണ്ട് പേർക്ക് ഇരുന്നിട്ടും യാത്ര ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ ക്യാമ്പർ വാൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് രണ്ട് പേര് ഇതിൽ യാത്ര ചെയ്ത് രണ്ട് പേര് കിടന്നുറങ്ങി പോകുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ ഫ്രെയിം വർക്ക് ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചെന്ന് മാത്രം. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഊരി താഴെ വെച്ച് കഴിഞ്ഞാൽ സാധാരണത്തെ പോലെ ഒരു ഫൈവ് സീറ്റർ വണ്ടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഇവിടെ ബാക്കിലുള്ള ബെഡ് സെറ്റപ്പ്, അതായത് നമ്മൾ രാത്രി ആവശ്യത്തിന് കിടന്നുറങ്ങാനുള്ള ഒരു ബെഡ് സെറ്റപ്പ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ ഫ്രെയിം വർക്ക് ഓൾറെഡി ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിമൂവബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് ഇതേപോലുള്ള കഷ്ണങ്ങളുണ്ട്, ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ വെക്കണം. റെക്കോർഡിങ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ബെഡായിട്ടുണ്ട്. ഇനി നമ്മുടെ പില്ലോ, പില്ലോ ഒക്കെ വളരെ ഇതിനായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള പില്ലോ ഒക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.
അങ്ങനെ രണ്ട് പില്ലോ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടുപേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. കിടന്നുറങ്ങുന്ന സമയത്ത് യൂസ് ചെയ്യാനാണ് നമ്മൾ രണ്ട് ഫാൻ. ഇത് ഉറങ്ങുന്ന സമയത്ത് മാത്രമല്ല 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാനാണിത്. ഫ്രണ്ടിലിരിക്കുമ്പോൾ നമുക്ക് രണ്ട് സീറ്റിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ഉപയോഗിക്കാം. പിന്നെ ആ കാണുന്നത് നമ്മുടെ എക്സോസ്റ്റ് ഫാനാണ്. ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചൂടെയർ പുറത്തു പോകാനായിട്ടുള്ളൊരു സെറ്റപ്പാണിത്. പിന്നെ ബാക്കിൽ ഒരു ഫാനും കൂടി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി കാറ്റ് കെട്ടിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ. ഇത്രയാണ് നമ്മുടെ ബെഡ് സെറ്റപ്പ്. ഇനി ഇതിന് താഴെ കുറച്ച് ആക്സസറീസ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കയറി കിടക്കാൻ പറ്റുമെന്ന്? ആ തീർച്ചയായിട്ടും. ഒന്ന് കാണിച്ചേ, ഇത് ഇതിനകത്ത് എങ്ങനെ കിടക്കുന്നത് കാണുമല്ലോ. ഹൈറ്റ് സെറ്റ് ആവണമല്ലോ. സെറ്റ് ആവണം. ഞങ്ങളെ കൂടുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് ചോദിക്കാത്തതിന്റെ മെയിൻ കാരണം എന്തറിയോ? ഇക്ക ഇത് ചെയ്ത് വെച്ചേക്കുന്നതായോണ്ട് ഒരു ഓർഡർ അങ്ങ് പറഞ്ഞു പോകും. നമ്മൾ അതിന്റെ ഇടയ്ക്ക് കയറി അതങ്ങനെ ഇങ്ങനെ ചോദിച്ചു പുള്ളിയുടെ ഓർഡർ മൊത്തത്തിൽ തെറ്റിപ്പോകും. അങ്ങനെ കിടന്നിട്ടുണ്ട് നമ്മളുള്ള ഈ ഫാനും കാര്യങ്ങളൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ കിടന്നുറങ്ങാം. ഇതിന്റെ മേലത്തെ ആക്ച്വലി ഹീറ്റ് കുറക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ഇൻസുലേറ്റിംഗ് സംഗതി ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ തൊട്ടൊക്കെ കഴിഞ്ഞാൽ ഇവിടെ സൈഡിലുള്ള ഒരു ചൂട് ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല. സണ്ണ് മേലെന്നായിട്ട് പോലും നമുക്ക് ചൂട് ഇവിടെ നിന്ന് എന്തായാലും വരില്ല. സൈഡിൽ നിന്ന് മറ്റേ ഗ്ലാസ് വഴി ടാപ്പ് ആവുന്നതും മറ്റുള്ള ബോഡി നിന്ന് വരുന്ന സംഗതിയുണ്ട്. നമുക്ക് സൈഡിലൊന്നും ഇൻസുലേറ്റിംഗ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഇതില്ല. ഫോറിൻ കൺട്രീസിലൊക്കെ അവർ വണ്ടി ചെയ്യുമ്പോൾ ഫുള്ള് വണ്ടി ഇൻസുലേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പക്ഷേ തൽക്കാലം മുകളിൽ മാത്രം നമ്മൾ ഇൻസുലേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു ഹീറ്റെങ്കിലും നമുക്ക് കുറഞ്ഞു കിട്ടും. ഇനി നമ്മുടെ ബെഡ്ഷീറ്റ് ഇതിലിടുന്ന ബെഡ്ഷീറ്റ് ഇതിലുണ്ട്, നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ കിടക്കുന്ന ഒരു സെറ്റപ്പ് ആയിട്ടില്ലല്ലോ. ഇനി നമുക്ക് ഇത് രണ്ട് ചെയറാണ്. ചെയറ് ഞാൻ പുറത്തെടുത്ത് കാണിക്കാം, അതിൻ്റെ ഒരു സെറ്റപ്പ് വരുള്ളൂ. പിന്നെ നാല് പേർക്ക് കിടക്കാവുന്ന ടെൻ്റ് ഉണ്ട്. അതായത് പുറത്ത് ഇനി എന്തെങ്കിലും കാരണത്താൽ നമ്മൾ പുറത്ത് കിടക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാനും കൂടിയിട്ടാണത്. ടെൻറ്റ് വെച്ചിട്ട് ക്യാമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും വണ്ടി താഴത്ത് നിർത്തിയിട്ട് നമ്മൾ ഉയർത്ത് പോയിട്ട് നമ്മൾ ടെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ പോയി കിടക്കാൻ വണ്ടി സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പാർക്ക് ചെയ്താൽ മതി. ഇത് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ക്യാരി ചെയ്യാനുള്ള ബോട്ടിലാണ്. ഇതിൽ 5 ലിറ്ററിൻ്റെ ഇതേപോലത്തെ രണ്ട് ബോട്ടിലുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ടാപ്പും ഉണ്ട്. എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വെള്ളം പുറത്തെടുത്തിട്ട് ഉപയോഗിക്കാം. ഇനി ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് ഈ സൈഡിൽ തന്നെ കാണിക്കല്ലേ. ഇതൊരു പോർട്ടബിൾ ടോയ്ലറ്റ് ആണ്. ഇത് ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇതാ ഈ ഒരു ഫ്രെയിം വർക്ക് ഇല്ല നമ്മൾ യാത്രയിലാണെങ്കിൽ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് വളരെ ക്രിട്ടിക്കലായിട്ട് നമുക്ക് ടോയ്ലറ്റിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ടോയ്ലറ്റാണത്. ഇത് പുറത്ത് വെച്ച് ഉപയോഗിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു പോർട്ടബിൾ ടെൻറ്റ് നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു പോർട്ടബിൾ ടോയ്ലറ്റ് ആണ്. ഇത് ടോയ്ലറ്റ് നമ്മൾ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കുകയാണ്, ഏതെങ്കിലും ഒരു മൂലക്ക് നമ്മൾ വണ്ടിയുടെ സൈഡിലാക്കി നിർത്തി ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കാം. അത് കൂടാതെ നമുക്കിവിടെ ഒരു ഷവർ ഉണ്ട്. ഷവർ എടുത്തിട്ട് നമുക്ക് കുളിക്കാം. ഇതിൻ്റെ ഷവർ ആക്ച്വലി ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ല. ഷവർ ഇന്ന് ആമസോണിൽ ഡെലിവറി ഉണ്ട്. അത് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെൻറ്റിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള അത്യാവശ്യം കുളിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ കുളിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളെന്താ ചോദിച്ചാൽ ടോയ്ലറ്റിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റ് എടുക്കുക, ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ പരിപാടി ആരും കാണാതെ സേഫായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാം. അത് കൂടാതെ നമുക്ക് ഷവർ എടുക്കണമെങ്കിൽ ആ ഷവറും ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ കുളിക്കാം. സുഖമായിട്ട് എൻ്റെ ഹൈറ്റിനൊക്കെ വളരെ ഈസി ആയിട്ട് നിൽക്കുക, നിങ്ങളുടെ ഹൈറ്റ് നിൽക്കാൻ പറ്റും തോന്നി. ഓക്കെ, ചെറിയൊരു എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ ടെൻ്റ് സെറ്റപ്പ് ഉള്ളത്. ഇനി നേരത്തെ പറഞ്ഞാൽ വേറൊരു ഐറ്റം കൂടിയുണ്ട് നമ്മളതിൽ. ഇതൊരു ഊഞ്ഞാലാണ്. യാത്രയായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ഒരു മരത്തിൻ്റെ തണലിലൊക്കെ നമുക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഈ ഊഞ്ഞാൽ നമുക്ക് കിട്ടാം. ഇതിപ്പോൾ ഇവിടെ തൽക്കാലം മരമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഇവിടെ ആരെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് ഇതെങ്ങനെ പിടിച്ച് നോക്കുക എന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു തലം പിടിച്ചോ. ഓക്കെ, ഇതിന് ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്. ഇത് ഇവിടെയും ഒരു ഹുക്ക് ഉണ്ട്. ഇതിൽ നമ്മൾ സിമ്പിളായിട്ട് കൊളത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റായി. ഇനി അടുത്തത് വേണ്ടത് ഇതൊരു മരത്തിൽ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ ഇതിൽ ഊഞ്ഞാലാടി നല്ല സുഖത്തിൽ കിടന്ന് കിടന്നു ഒരു തണലുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ അത് നമുക്ക് നല്ല ഒരു രസം കിട്ടും. ഇത് കയറുന്നോ? നിങ്ങൾ അത്രയും സ്ട്രോങ് ആയി പിടിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ പിടിക്കും, ഇപ്പോൾ അത് കയറി നോക്കാം. കാലൊക്കെ മേലെ വെച്ചിട്ട് കിടക്കാം. ഈ രീതിയിൽ നമുക്ക് കിടക്കാം.
പിന്നെ ഈ ക്യാമ്പർ വാനിന്റെ ബാക്കിലുള്ള മെയിൻ സെറ്റപ്പുകൾ നോക്കാം. നമുക്ക് ക്യാമ്പർ വാനിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ ഉറക്കമാണ്, രണ്ടാമതുള്ള ഭക്ഷണം. ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ രണ്ട് ആവശ്യങ്ങളാണ് ഈ പാർപ്പിടത്തിന്റെ ബന്ധപ്പെട്ട കാര്യം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്റ്റവ് ഉണ്ട്, ഇത് നമ്മളിങ്ങനെ വെച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പൊ ഇതിലുള്ളത് ഒരു ബ്യൂട്ടേൻ കാനിസ്റ്റർ ആണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാല് എല്ലാ ആരെങ്കിലും രണ്ട് ബേണറുള്ള സ്റ്റവ് ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചാല് നമ്മുടെ അബ്ദുക്കാടയിൽ രണ്ട് ബേണറാണ്, പക്ഷെ മൂപ്പരയിൽ ഇങ്ങനത്തെ ഒരെണ്ണം കൂടി മൂപ്പര് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ടെന്റ് ആയിട്ട് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് ടെന്റ് ആയിട്ട് ക്യാമ്പ് ചെയ്യാൻ പോകുകയാണ് വെച്ചെങ്കിൽ ഇത് നമുക്ക് പൊക്കി എടുത്തു കൊണ്ടുപോകാം. നമുക്ക് വേണ്ട അത്യാവശ്യം റെഡി ടു കുക്ക് ആയിട്ടുള്ള മസാല ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഉള്ളിലത്തെ സ്റ്റോറേജ് സ്പേസിൽ വെക്കുകയും ചെയ്യാം. കത്തിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴും ടെസ്റ്റിംഗ് ഫേസ് ആയ കാരണം ഇത് തിരിച്ചു വെച്ചാലേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകുള്ളൂ. ആ ഒരു സൈസിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ ഗ്യാസ് വെച്ചിട്ടുള്ളത്, ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ടുള്ളത്. ഇത് 5 kg നിങ്ങളുടെ വണ്ടിയിൽ വെച്ചിട്ടുള്ള പോലത്തെ 5 kg സിലിണ്ടർ തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ബ്യൂട്ടേൻ കാനിസ്റ്റർ കൂടാതെ നമുക്ക് LPG കൂടി കണക്ട് ചെയ്യാനാണ് ഈ സ്റ്റാഫിൻ്റെ. ഞാൻ ആക്ച്വലി വേറൊരു ഡിവൈസും കൂടി വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ബ്യൂട്ടേൻ കാനിസ്റ്റർ ഉപയോഗിക്കുന്നില്ലല്ലേ? ഇല്ല, ബ്യൂട്ടേൻ കാനിസ്റ്റർ റീഫില്ല്, അതായത് ഇതിൽ നിന്ന് ബ്യൂട്ടേൻ കാനിസ്റ്റർ റീഫില്ല് ചെയ്യുന്ന ഒരു ടൂളും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ബ്യൂട്ടേൻ കാനിസ്റ്റർ കഴിഞ്ഞിട്ട് വേണം അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കാണിക്കാൻ, കാരണം അത് യാത്ര എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും. സംഗതിൻ്റെ ഉള്ളിലുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം ആക്ച്വലി വെള്ളത്തിൻ്റെ സ്റ്റോറേജ് ആണ്. ഇവിടെ 10 ലിറ്ററിൻ്റെ രണ്ട് ബോട്ടിലും അത് കൂടാതെ ഉള്ളിൽ 15 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ, അങ്ങനെ മൊത്തം 35 ലിറ്ററിൻ്റെ വെള്ളമുള്ളത്. ഞങ്ങൾ രണ്ടുപേരാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് ഇത് സഫീഷ്യന്റ് ആണെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നമുക്ക് നല്ല ഒരു അടിപൊളി ടാപ്പ് സിസ്റ്റം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ശരിക്ക് ക്യാമ്പർ വാനിലും അതേപോലെ ഈ കാരവൻ ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അതേ ടാപ്പാണ്. ഇതൊരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നത്, അതായത് ഈ ഒരു ഡയറക്റ്റ് റൊട്ടേറ്റ് ചെയ്യാം, പിന്നെ കൂടെ നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇത് ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ വെള്ളം വരും. ഇപ്പോൾ നമ്മുടെ പവർ ഓഫാണ്, വെള്ളം ഓൺ ആക്കി കാണിക്കില്ല. നമുക്ക് വെള്ളം കിട്ടാനായിട്ട് ഇതിലേക്ക് നേരത്തെ കാണിച്ച ടാങ്കിൽ നിന്ന് പ്രഷർ സെൻസിറ്റീവ് ചെയ്തും വർക്ക് ചെയ്യുന്ന മോട്ടർ ഉണ്ട്. അതായത് ഇവിടുത്തെ പ്രഷർ ഓപ്പൺ ആകുമ്പോൾ ആ മോട്ടർ ഓണാകും. നമ്മൾ ഓപ്പൺ ആക്കിയപ്പോൾ മോട്ടർ ഓണായി, മോട്ടറിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഈ വെള്ളം നമുക്ക് കുക്കിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉപയോഗിക്കാം. തൽക്കാലം ഈ വെള്ളം താഴ്ത്ത് പോകുന്ന ഒരു രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മൂന്ന് സ്ഥലങ്ങളിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇനി ഇത് കൂടാതെ നമുക്ക് ഇവിടെ കാണിക്കാനുള്ളത് ഇതിൻ്റെ ഒരു ടേബിളാണ്. അതായത് നമ്മൾ ഭക്ഷണം പാചകം കഴിഞ്ഞ് നമുക്ക് ഇതിൽ ഭക്ഷണം വെച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് കട്ടിങ്ങിനും കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെഗ് കൂടി ഉണ്ട്, അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയറുണ്ട്, ആ ചെയർ ഇട്ടിട്ട് രണ്ട് സൈഡിലും ഇരിക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ടേബിളിൻ്റെ പർപ്പസ് പറഞ്ഞത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നല്ല കാറ്റുള്ള ഒരു സ്ഥലമാണെങ്കിൽ, ഇതുപോലെ പല സുഖമുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് തന്നെ ഭക്ഷണം രണ്ടുപേർക്ക് ട്രാവൽ ചെയ്യുന്ന രണ്ടുപേർക്ക് ഇരുന്ന് കഴിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുക്കിങ്ങിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിനൊരു സ്റ്റാൻഡ് കൂടി ഉണ്ട്. ആ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു നല്ല തണുത്ത കാറ്റും നമ്മൾ ഓപ്പൺ എയർ ആണെങ്കിൽ കുഴപ്പമില്ല. വെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇക്കാക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ട കസേര ഇല്ലയോ? ഇത് 100 കിലോ വെയിറ്റ് ആ മതി എഴുതൊക്കെ. ഇതിങ്ങനെയാണ് ഞാനെന്ത് ചെയ്യാൻ. വേറൊരു പ്രധാനപ്പെട്ട സംഗതി കൂടി നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്, അത് ഈ കാണുന്ന ഒരു സംഗതിയാണ്. കാണുമ്പോൾ ഇതിൽ മനസ്സിലാവുന്നുണ്ട്, ഇതൊരു ക്യാമറയാണ്. ആക്ച്വലി ഇത് റിയർ വ്യൂ ക്യാമറയാണ്. ഇത് കൂടാതെ റിയർ വ്യൂ മാത്രമല്ല, ഫ്രണ്ട് വ്യൂ ഉണ്ട്, സൈഡ് വ്യൂ ഉണ്ട്. ഇത് ആക്ച്വലി ഒരു CCTV ക്യാമറയാണ്. നമുക്ക് യാത്രയിൽ നമ്മുടെ സേഫ്റ്റി പല രീതിയിൽ നമുക്ക് സേഫ്റ്റി വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ വണ്ടിമേ വേറെ വണ്ടി എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ വരിക, നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ നമുക്ക് 4 സൈഡിലും ക്യാമറ വെച്ചിട്ടുണ്ട്. ഇത് ഇൻഫ്രാറെഡ് വിഷനുള്ള ക്യാമറയാണ്. ഇത് എപ്പോഴും ഓപ്പൺ ആണ്. ആ ഇത് നമ്മുടെ സോളാർ പാനലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ നമ്മളുടെ ഏതെങ്കിലും രീതിയിലുള്ള അക്രമങ്ങളോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതൊരു എവിഡൻസ് ആയിട്ട് കീപ്പ് ചെയ്യാനും നമ്മുടെ സേഫ്റ്റിക്കും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ ഒരു മോണിറ്റർ ഫ്രണ്ടിലുണ്ട്, അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ.
ഇല്ല ഇവിടെ ഒരു ഡി വി ആർ പ്ലസ് മോണിറ്റർ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഇരിക്കുന്നത്. ഇതിൽ ആക്ച്വലി ഇതിൻ്റെ ഒരു ഇത്തിരി വയറിംഗ് കൂടി ബാക്കിയുണ്ട്. അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ 4 ക്യാമറയുടെ വിസിബിലിറ്റി ഇവിടെ വരും. ഇത് മെമ്മറി കാർഡിൽ ആണ് വർക്ക് ചെയ്യുന്നത്. 128 GB വരെയുള്ള മെമ്മറി കാർഡ് നമുക്ക് ഇതിൽ ഇടാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്യാമറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. ഇന്നലെ ഞങ്ങൾ അടുത്ത് ഒരു വണ്ടി ഇട്ടെടുത്തോണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ട് അത്ര ക്ഷീണത്തിൽ നമുക്കിത് ആവശ്യം വെച്ചാൽ നമ്മുടെ ഹിൽ സൈഡിലൊക്കെ പോകുന്ന സമയത്ത് വണ്ടി എവിടെ പാർക്ക് ചെയ്യേണ്ടത്? വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇട്ട് പോകുമ്പോ നമുക്ക് എപ്പോഴും പേടിയാണ്. ആരെങ്കിലും പ്രത്യേകിച്ച് ഈ ഇതുപോലുള്ള സ്റ്റിക്കറൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ആളുകൾ അടുത്ത് വന്ന് നോക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ പിടിച്ച് നശിപ്പിക്കാനൊക്കെ ഉള്ള ഒരു ഇത്രയൊക്കെയാണ് നമ്മുടെ ക്യാമറവാന്റെ ചെറിയ മിനി ക്യാമറവാൻ. നിങ്ങളെ വലിയ ക്യാമറവാനല്ല, ഇതൊരു മിനി ക്യാമറവാന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. പറഞ്ഞില്ല മറ്റേ നമ്മുടെ സോളാറിനകത്താണ് ഈ സോളാർ നമ്മള് കാണിക്കാൻ വിട്ടുപോയി. ഇത് ആക്ച്വലി ഇതിന്റെ മേലെന്ന് കാണുമ്പോ ആക്ച്വലി നല്ലൊരു ഭംഗിയുള്ള സംഗതിയാണ്. നമ്മളൊരു ഇതിൽ എടുക്കുകയാണെങ്കിൽ, അതായത് ഡ്രോൺ വ്യൂ ഒക്കെ എടുക്കുകയാണെങ്കിൽ സോളാർ നമ്മൾ പല യൂറോപ്യൻ ചാനലിലും കാണുമ്പോൾ നല്ല ഭംഗി വന്നിട്ടുണ്ട്. ആ ഒരു സംഗതി തന്നെ നമ്മുടെ വണ്ടിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സോളാർ പാനൽ. ഇത് 165 വാട്ട്സിന്റെ സോളാർ പാനലാണ്. ഈ സോളാർ പാനൽ നമ്മൾ 65 AH ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബാറ്ററി പവർ സിസ്റ്റം അവിടെ ഉണ്ട്. നമ്മൾ ഇതിൽ ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ടില്ല. അതൊരു സോളാർ ചാർജ് കൺട്രോളർ MPPT എന്ന് പറഞ്ഞ ഒരു ഡിവൈസാണ് വെച്ചിട്ടുള്ളത്. ആ ഒരു ഡിവൈസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അത് ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് USB ചാർജ് ചെയ്യാം. അതുകൂടാതെ ഒരു USB പോർട്ട് അതിലുണ്ട്. പല MPPTയിലും 2-3 USB പോർട്ട് ഉണ്ട്. ഇതിൽ ഒരു USB പോർട്ടും ഒരു 4 കണക്ഷൻ ഔട്ട് ഉണ്ട്. അതെല്ലാം DC വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ ഇതിലുള്ള കാരണമാണ് നമ്മൾ ഇൻവെർട്ടറിന്റെ ഒരു ആവശ്യം നമ്മൾ ഒഴിവാക്കിയത്. പിന്നെ നമ്മുടെ ലാപ്ടോപ്പാണ് ഇതിലൊരു AC സംഗതി ഇതിൽ വരുന്നത്. ആ ലാപ്ടോപ്പിന് ഉപയോഗിക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു 2500 രൂപ നമ്മുടെ സാധാരണ നമ്മുടെ വണ്ടിയുടെ സപ്ലൈയിൽ നിന്ന് യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ചെറിയൊരു ഇൻവെർട്ടർ സ്വിച്ച് ബോക്സ് വാങ്ങിയിട്ടുണ്ട്. അതിനകത്ത് എവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സോളാർ MPPയുടെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഒന്ന് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ കോസ്റ്റ് വലിയൊരു കോസ്റ്റ് വരുന്ന കുറക്കാൻ പറ്റും. രണ്ട്, വെയിറ്റ് കുറക്കാൻ പറ്റും. ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് കുറച്ച് വിഷയമാണ്. നിങ്ങളുടെ വണ്ടിയിൽ അത് വിഷയമല്ല. നമ്മളെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററിനെ ഡ്രൈ ടൈപ്പ് വണ്ടിയിൽ ഉപയോഗിക്കുന്ന പോലത്തെ ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ സോളാർ ബാറ്ററിയല്ല ഉപയോഗിച്ചിട്ടുള്ളത്, ട്യൂബുലാർ ബാറ്ററി. ട്യൂബുലാർ ബാറ്ററി ആക്ച്വലി ഭയങ്കര വെയിറ്റ് വരുന്ന സംഗതിയാണ്. ഇതിന് ആക്ച്വലി ഒരു ബാറ്ററി കൊടുത്തപ്പോൾ അത് ഭയങ്കര വെയിറ്റ് തോന്നിയിട്ട് ഞാൻ റിട്ടേൺ ചെയ്തിട്ടാണ് ഡ്രൈ ടൈപ്പ് ബാറ്ററിയിലേക്ക് മാറിയത്. ഇത്രയൊക്കെയാണ് നമ്മുടെ മിനി ക്യാമ്പർ വാനിന്റെ വിശേഷങ്ങൾ. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയേണ്ടതെങ്കിൽ ചോദിക്കും. നമുക്കറിയാനുള്ള ഒരു കാര്യം മാത്രമല്ല, ഷമീർക്ക ഇതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം. ആക്ച്വലി ഇതിലേക്ക് വരാനുള്ള കാരണം യാത്ര ചെയ്യാൻ എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ജീവിതം മുഴുവൻ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. യാത്ര ചെയ്യുന്ന ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ യൂട്യൂബിൽ പല യൂറോപ്യൻ ചാനലുകളും യാത്രയായിട്ട് ബന്ധപ്പെട്ട ചാനലുകളും കാണുന്നത്. അതിലൊക്കെ യൂറോപ്പിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള ആളുകൾ അവരെ ജീവിതം മുഴുവൻ യാത്രയാകുന്ന ഒരു കൺസെപ്റ്റാണ് മോട്ടോർ ഹോം എന്നുള്ളത്. മോട്ടോർ ഹോം എന്ന് പറഞ്ഞാൽ ഒരു മോട്ടോർ വാഹനം, അതായത് ബസ്സോ അല്ലെങ്കിൽ വാനോ ആയിട്ടുള്ള വാഹനത്തിൽ മുഴുവൻ സമയം അവരത് അവരൊരു വീട് ഒരു വീടിൽ എന്നുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് വേണ്ട വാഷ്റൂം ഉണ്ടാവും, അതുകൂടാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള ബെഡ് ഉണ്ടാവും, അങ്ങനെ കിച്ചൺ ഉണ്ടാവും. ഇത്രയും ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ ഒരു വണ്ടിക്കുള്ളിൽ ഒരുക്കിയിട്ട് അവർ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്ത് കാണുമ്പോൾ നമുക്കും അതുപോലെ എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ആ ഒരു കൾച്ചർ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇന്ത്യയിൽ സാധ്യമായിട്ടില്ല എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള പ്രധാന പ്രശ്നം നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൽ ഇതിന് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിയമവുമില്ല. പിന്നുള്ളത് ആ കൂടി ഉള്ളത് കാരവാൻ എന്നുള്ളൊരു സങ്കല്പമാണ്. കാരവാൻ എന്നുള്ളൊരു സങ്കല്പം വന്നതോടുകൂടിയിട്ട് ആക്ച്വലി അതൊരു വളരെ ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളൊരു നിയമമാണ് അതിൽ ചേർത്തിട്ടുള്ളത്. അതും അവരെ പരമാവധി പിഴിഞ്ഞ് ടാക്സ് എടുക്കുന്ന, ഒരു ദയയില്ലാതെ അവരെ പിഴിഞ്ഞ് ടാക്സ് എടുക്കുന്ന ഒരു ടാക്സ് സിസ്റ്റമാണ് അതിലും ഒക്കെ വന്നത്. പക്ഷെ നമ്മളൊരു മോട്ടോർ ഹോം എന്നുള്ളൊരു ആവശ്യമായിട്ട് പോകുമ്പോഴും കാരവാൻ ലൈസൻസ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ പിന്നെ ഒരു ക്യാമ്പർ വാൻ, അതായത് നമ്മുടെ മോട്ടോർ വാഹന നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാം, അതിലാണ് നമ്മൾ ക്യാമ്പർ വാൻ എന്നുള്ള വാൻ ലൈഫ് പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. വാനിൻ്റെ ഉള്ളിൽ നമുക്ക് ബെഡും അതേപോലെ കിച്ചണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം എങ്കിലും അതിനും ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇത് ഇളക്കി മാറ്റാവുന്ന രീതിയിൽ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് മാറ്റാവുന്ന രീതിയിൽ ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നത് ക്യാമ്പർ വാൻ. എന്ന് വെച്ചാൽ ജസ്റ്റ് ഉറങ്ങാനുള്ള ഒരു ചെറിയ സെറ്റപ്പ്, കുക്ക് ചെയ്യാനുള്ള ചെറിയൊരു സെറ്റപ്പ്, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഷമീർക്കയുടെ വിശേഷങ്ങൾ. അതുകൊണ്ട് തന്നെ ഷമീർക്കയുടെ ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ
ഇതെല്ലാം നമ്മൾ അറിഞ്ഞപ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ പറയാൻ വിട്ടുപോയി. യൂട്യൂബ് ചാനൽ ഉണ്ട്, ചാനലിന്റെ പേരെന്താണെന്ന് പേര് ലോൺഡോ എന്നാണ്. അതിന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല. അപ്പൊ നമ്മുടെ കഴിഞ്ഞാൽ സംഗതി കിട്ടും. ഇത് എന്തിനാ ഷമീർക്ക് അടിച്ചു വെച്ചേക്കെന്ന് അറിയാവോ? പലർക്കും സ്പെല്ലിംഗ് തെറ്റ്, അതുകൊണ്ട് ഇക്ക തന്നെ അടിച്ച് എംബ്ലം ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് തന്നെയാണ് എംബ്ലം, ഇത് തന്നെയാണ് എംബ്ലം, ഇത് തന്നെ എംബ്ലം. കണ്ടില്ലേ, ഒരു ഡോഗിന്റെ എംബ്ലം. പക്ഷെ ഇത് എങ്ങനെയാണ് ഈ എംബ്ലത്തിലോട്ട് ഈ ഒരു പേരിലോട്ട് വരാനുള്ള കാര്യം? പേരിലോട്ട് വരാൻ കാരണം ലോൺ ഡോഗ് ആക്ച്വലി ഞാൻ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് ഉള്ള ഒരു ഇംഗ്ലീഷിലുള്ള ഒരു പോയമാണ്. അപ്പൊ ആ ഒരു പോയം നമ്മുടെ ക്യാരക്ടറിനായിട്ട് ഒരുപാട് ബന്ധമുണ്ട് തോന്നിയപ്പോ പിന്നെ ആ ഒരു പേരിട്ട്. വിളിച്ചിട്ട് മറ്റുള്ളവരോട് വിളിപ്പിക്കുക, അതാണ് ഇതാ വരുന്ന പുണ്യാളസ് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഒരു ആത്മസംതൃപ്തിയാണ്. എസ് ഒരാളല്ല, അതിപ്പോഴാണ് ഞാൻ അനൂപട്ടേക്കാണ് പുണ്യാളെന്ന് വിചാരിച്ചിടക്കില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ചെറിയ മിനി ഇക്കോയ്ക്കകത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പേരോ കാര്യങ്ങളോ ഒക്കെ ഇട്ടിട്ടുണ്ടോ? പേര് വണ്ടിക്കായിട്ട് പേരൊന്നും ഇട്ടില്ല, സെയിം ലോൺ ഡോഗ് എന്നുള്ള പേരൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്ന് പോലീസുകാർ കണ്ടുപിടിച്ചെങ്കിൽ അപ്പൊ തന്നെ കൈ കാട്ടണ്ടെന്ന് കരുതി പേരൊന്നും ഇട്ടില്ല. ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ കാര്യമായിട്ട് സ്റ്റിക്കർ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. കൂടാതെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പുതിയ അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ. കൂടാതെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ഇക്കയുടെ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്തുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കയറി സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇക്കായുടെ ചാനലും കൂടി സപ്പോർട്ട് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തി നിർത്തുകയാണ്. ഓക്കെ, ബൈ ബൈ.